ജിഷ്ണു പ്രണോയുടേത് ആത്മഹത്യയെന്ന CBI കുറ്റപത്രം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടേത് ആത്മഹത്യയെന്ന CBI കുറ്റപത്രം. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ PK കൃഷ്ണദാസിനെ കുറ്റവിമുക്തനാക്കിയ CBI നടപടിയെ ന്യായീകരിക്കുന്നത് തെളിവല്ല എന്ന പരാമർശത്തോടെ വൈസ് പ്രിൻസിപ്പൽ എൻ ശക്തിവേൽ, ഇൻവിജിലേറ്റർ CP പ്രവീൺ എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. എറണാകുളം CJM കോടതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം CBI കുറ്റപത്രത്തിൽ പ്രതിഷേധം അറിയിച്ച് ജിഷ്ണുവിന്റെ അമ്മ മഹിജ, സത്യാവസ്ഥ സുപ്രീംകോടതി അറിയിക്കും, കൃഷ്ണദാസ് അറിയാതെ ഒന്നും നടക്കില്ല എന്നും അമ്മ പ്രതികരിച്ചു. 2017 ജനുവരി 6 ജിഷ്ണുവിനെ കോളേജ് ഹോസ്റ്റലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് CBI ഏറ്റെടുത്തത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 5 പേരെ പ്രതികളാക്കി കണ്ടെത്തിയിരുന്നു. നേരറിയാൻ CBI. പെരിയ ഇരട്ടക്കൊലപാതക കേസ് CBIക്ക് വിട്ട് ഹൈക്കോടതി ഉത്തരവ്. അന്വേഷണ സംഘത്തിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് കോടതി. CPM പ്രാദേശിക നേതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്ക്. കേസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായത് CPM നേതാക്കൾ ഉൾപ്പെട്ടതുകൊണ്ടെന്ന് കോടതി നിരീക്ഷണം. നിലവിലെ കുറ്റപത്രത്തിൽ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നാൽ ആരും ശിക്ഷിക്കപ്പെടില്ല എന്നും ഒന്നാം പ്രതിയുടെ മൊഴി വേദവാക്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചുവെന്നും കോടതി. ഫോറൻസിക് സർജന്റെ മൊഴി യഥാസമയം രേഖപ്പെടുത്തിയില്ല. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തതല്ല, അവർ കീഴടങ്ങിയതാണെന്നും ഹൈക്കോടതി നിരീക്ഷണം. കേസ് CBIക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് കൃപേഷിന്റെ അച്ഛൻ. കോടതിക്ക് നന്ദിയെന്ന് പ്രതികരണം. കഴിഞ്ഞ February 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ജേക്കബ് തോമസിന് നിയമനം. സസ്പെൻഷനിൽ കഴിയുന്ന DGP ജേക്കബ് തോമസിന് വീണ്ടും നിയമനം. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റീൽ ആന്റ് മെറ്റൽ ഇൻഡസ്ട്രീസ് MD നിയമനം നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. നിയമന ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാർ 3 സസ്പെൻഡ് ചെയ്ത DGP ജേക്കബ് തോമസിനെ അടിയന്തരമായി സർവീസിൽ തിരിച്ചെടുക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ജൂലൈയിലാണ് ഉത്തരവിട്ടത്. പോലീസിൽ ഒഴിവില്ലായെങ്കിൽ തത്തുല്യമായ തസ്തികയിൽ നിയമിക്കണമെന്നും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 1.5 സർക്കാർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ നിയമനം ജേക്കബ് തോമസ് വീണ്ടും നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടെന്നും സൂചനയുണ്ട്. തന്റെ സീനിയോറിറ്റിയും കേഡർ റൂൾസും അനുസരിച്ചുള്ള നിയമനമാണ് നൽകുന്നതെങ്കിൽ പരിഗണിക്കാമെന്നായിരുന്നു ജേക്കബ് തോമസിന്റെ പ്രതികരണം. അതിനാൽ ഈ നിയമനം ജേക്കബ് തോമസ് അംഗീകരിക്കുമോ എന്നത് വ്യക്തമല്ല. ക്രമക്കേടിലെ തെളിവുകൾ. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സാമ്പത്തിക തിരിമറിയിൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. കേസിലെ പ്രതികൾ പണം വകമാറ്റിയതിന്റെ തെളിവുകൾ പുറത്തുവന്നു. കേസിലെ പ്രതിയായ ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വകമാറ്റിയത് 73 ലക്ഷത്തിലേറെ രൂപ. കേസിലെ മറ്റ് പ്രതികളും UNA ഭാരവാഹികളും ചേർന്ന് സംഘടനാ ഫണ്ടിൽ നിന്നും വകമാറ്റിയതാണ് ഈ തുക. കേസിലെ 2 UNA സംസ്ഥാന പ്രസിഡന്റുമായ ഷോബി ജോസഫ് 428,311 രൂപയാണ് ജാസ്മിൻ ഷായുടെ ഭാര്യ ഷബനയുടെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചത്. UNA അക്കൌണ്ടിൽ നിന്ന് നേരിട്ട് ഷബനയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയത് 2 ലക്ഷത്തിലേറെ രൂപയെന്നും രേഖകൾ. കേരളത്തിൽ ഷബനയ്ക്ക് അക്കൌണ്ടുള്ള മറ്റ് ബാങ്കുകളിലും സമാന രീതിയിൽ പണം എത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചിദംബരത്തോട് കനിയാതെ. INX മീഡിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രി P ചിദംബരത്തിന് ജാമ്യമില്ല. ഡൽഹി ഹൈക്കോടതി നടപടി കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന നിരീക്ഷണത്തോടെ. കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയില്ലായെങ്കിലും ചിദംബരം സാക്ഷികളെ സ്വാധീനിച്ചേക്കാമെന്ന് പരാമർശം. ഇത് 2 കേസിൽ P ചിദംബരത്തിന് കോടതി ജാമ്യം നിഷേധിക്കുന്നത്. INX മീഡിയ കേസിൽ August 21 അറസ്റ്റിലായ ചിദംബരം നിലവിൽ തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. CBI ആവശ്യപ്രകാരം October 3 കോടതി ചിദംബരത്തിന്റെ ജാമ്യം നീട്ടിയിരിക്കുന്നത്. മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാന് താക്കീതുമായി ഇന്ത്യൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് രംഗത്ത്. ഇനി ഒളിച്ചു കളിക്കില്ലെന്നും വേണ്ടി വന്നാൽ അതിർത്തി കടന്ന് പാകിസ്ഥാനോട് ഏറ്റുമുട്ടാൻ തയ്യാറെന്നും പ്രഖ്യാപനം. ഇന്ത്യയ്ക്ക് അതിർത്തി കടന്ന് പോവേണ്ടി വന്നാൽ ആകാശം വഴിയോ ഭൂമിയിലൂടെയോ ചെല്ലും. ചിലപ്പോൾ 2 തിരഞ്ഞെടുക്കുമെന്നും കരസേനാ മേധാവി. പാകിസ്ഥാൻ അന്തരീക്ഷം വികലമാക്കാത്തിടത്തോളം കാലം നിയന്ത്രണ രേഖ പവിത്രമായിരിക്കുമെന്നും മിന്നലാക്രമണം ഒരു സന്ദേശമാണെന്നും കൂട്ടിച്ചേർക്കൽ. ഒരു യുദ്ധമുണ്ടായാൽ ആണവായുധം ഉപയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ വാദത്തെ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ആണവായുധം യുദ്ധത്തിന് വേണ്ടിയല്ലെന്നും പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണെന്നും ബിപിൻ റാവത്ത് പറഞ്ഞു. ഭീകരവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നു. ഇന്ത്യയുമായി നിഴൽയുദ്ധം നടത്താനാണ് പാക് നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബിപിൻ റാവത്തിന്റെ പ്രതികരണം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 ശേഷം റോസ്മരി ചേരും. നമസ്കാരം.